ಪ್ರಾಪಕಾಯ ಜ ಧರ್ಮಸ್ಯ ಸರ್ವಧರ್ಮಸ್ವರೂಪಿಣೆ ಅವತಾರ ವರಿಷ್ಠಾಯ ರಾಮಕೃಷ್ಣಾಯ ತೇ ನಮಃ. കഴിഞ്ഞ തവണ സുരേഷ് ചന്ദ്ര ദത്തയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ പേരായിട്ട് വരുന്നത് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു, നാഗമഹാശയനാണ്, ദുർഗാചരൺ നാഗ്. അപ്പം ഇന്ന് നമുക്ക് ദുർഗാചരൺ നാഗിൻ്റെ കഥ എന്താണ്, കഥയിലേക്ക് നമുക്കൊന്ന് നോക്കാം. ആദ്യമേ തന്നെ ഞാൻ പറയുകയാണ്, ഇതുവരെ പറഞ്ഞ പോലല്ല, ഇത് വളരെ ശ്രമകരമാണ് നാഗമഹാശയനെക്കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ. കേൾക്കാമല്ലോ അല്ലേ, ശബ്ദം കേൾക്കാം, കേൾക്കാം. ആ ശരി. അപ്പോൾ വളരെ ശ്രമകരമാണ് എന്ന് തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് അത് എങ്ങനെ പറയും എന്നെനിക്ക് ഒരു നിർവാഹവും ഇല്ലാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സമയപരിധിക്കകത്ത് നിന്നുകൊണ്ട് നമുക്കൊരു 8:10 തീർന്ന് നിർത്തണം. ഞാൻ പലപ്പോഴും അതിര് കടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, അപ്പോൾ ആവേശം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ 8:10 തന്നെ നിർത്താം. ആ സമയപരിധിക്കുള്ളിൽ നാഗമഹാശയൻ്റെ കഥ പിന്നെയും ഉണ്ട് എങ്കിൽ നമുക്ക് അടുത്ത തവണ അത് തുടർച്ചയായിട്ട് പറയാം. അത് ഞാൻ മുൻകൂട്ടി അങ്ങ് പറയുകയാണ്. കാര്യം നാഗമഹാശയൻ്റെ കഥ അങ്ങനെ അത്ര എളുപ്പം പറഞ്ഞ് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഈ ആധുനിക കാലത്ത് നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഭഗവാൻ ഓരോ ഭക്തന്മാരെ, അത് ഗൃഹസ്ഥ ഭക്തന്മാരായാലും ശരി, സന്യസ്ത ശിഷ്യരായാലും ശരി, അത് ഓരോ വ്യക്തികളെയും തിരഞ്ഞെടുത്ത് ഈ സമൂഹത്തിന്, ഈ ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നത് ഒരു കണക്കിന് പറഞ്ഞാൽ ഭഗവാൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ്. എന്താണ് ഭഗവാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്, എങ്ങനെയാണ് ഒരു ജന്മം, ഒരു മനുഷ്യ ജന്മത്തെ എങ്ങനെ സഫലമാക്കാം എന്നുള്ളതിൻ്റെ ഓരോ സ്പെസിമനായിട്ടാണ് ഓരോരുത്തരെയും ഭഗവാൻ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ വളരെ വ്യത്യസ്തമായിട്ട് അവതരിപ്പിക്കുകയാണ് ഭഗവാൻ നാഗ് മഹാശയനെ, ദുർഗാചരൺ നാഗിനെ. ഈ ഓരോരുത്തരിലും ആരാണ് മികച്ചത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഓരോരുത്തരും അവരവരുടെ ജീവിതം കൊണ്ട് നമ്മെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. നമുക്കതെങ്ങനെയായിത്തീരാം, നമുക്കതിൻ്റെ ഒരു അംശം നമുക്ക് എങ്ങനെ സാംശീകരിക്കാം, അതുപോലെ ആകാൻ കഴിഞ്ഞില്ലെങ്കിലും അവരനുഷ്ഠിച്ച ആ ജീവിതചര്യം നമ്മൾ അതിൻ്റെ ഒരു അംശമെങ്കിലും നമുക്കെങ്ങനെ ചെയ്യാൻ കഴിയും എന്ന് നമ്മെ ഓരോ കഥകളും നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷേ നാഗമഹാശയൻ്റെ കഥ കേൾക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും അത് എത്രയോ ഉയരങ്ങളിലാണ് ആ ജീവിതം, നാഗമഹാശയൻ്റെ ജീവിതം നമ്മെക്കൊണ്ട് എത്തിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല, നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ല. നാഗമഹാശയൻ്റെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് ആലോചിക്കാനുള്ള ശക്തി പോലും ഇല്ല എന്ന് വേണം നമുക്കത് പറയാൻ. അതുപോലെ ഇതൊക്കെ സാധ്യമാണോ എന്ന് നമ്മൾ സംശയിക്കും. നാഗമഹാശയൻ്റെ ഓരോ അനുഭവങ്ങളും നമ്മൾ ഓരോ കഥയിലൂടെ പോകുമ്പോൾ ഇതൊക്കെ ഒരു കഥ പോലെ, അല്ല ഒരു എന്താ പറയുക, ഒരു അത്ഭുതം പോലെയാണ് ആ കഥ ഓരോന്നും വരുന്നത്. ഇതൊക്കെ സാധ്യമാണോ, ഇതൊക്കെ നടക്കുന്നതാണോ, ഇതൊക്കെ വിശ്വസനീയമാണോ എന്ന് നമ്മെ തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഓരോ ഭാഗവും, നാഗമഹാശയൻ്റെ ജീവിതത്തിലെ ഓരോ ഭാഗവും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അനാവരണം ചെയ്യപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് നമ്മെ ഇങ്ങനെ നാഗമഹാശയൻ അത്ഭുതപ്പെടുത്തുന്നത് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നിയത്, ഞാൻ എൻ്റെ പരിചയത്തിൻ്റെയും വായനയുടെയും ഭാഗമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം അത് ഞാൻ ആദ്യം പറയാം. ശ്രീരാമകൃഷ്ണദേവൻ പറയും, ഈ ബിസിനസ്സുകാർ, ഡോക്ടർമാർ, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് വക്കീൽമാർ, ഇവർക്കൊന്നും ആധ്യാത്മിക പാതയിൽ സഞ്ചരിക്കുക വളരെ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. രാമകൃഷ്ണൻ്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരിൽ മജിസ്ട്രേറ്റുമാരൊക്കെ ഉണ്ട്, എന്നാലും
ഭഗവാൻ പറയുന്നത് ഈ ഡോക്ടർമാർക്കും അതായത് പ്രൊഫഷണൽസിന്, നമ്മളിപ്പോഴത്തെ ഒരു ഭാഷയെ പറഞ്ഞാൽ പ്രൊഫഷണൽസിന് വളരെ ബുദ്ധിമുട്ടാണ് ഈ ആധ്യാത്മിക പാതയിൽ സഞ്ചരിക്കാൻ എന്ന് ശ്രീരാമകൃഷ്ണദേവൻ എപ്പോഴും പറയും. ദുർഗാചരൻ നാഗ് ഒരു പ്രൊഫഷണലായിരുന്നു, അതായത് ഒരു ഡോക്ടറായിരുന്നു, അപ്പോൾ ഹോമിയോ ഡോക്ടറാണ്. അപ്പോൾ ഭഗവാൻ ഇത് പറയുന്നുണ്ട്, ഒരു ഭഗവാൻ എടുത്തു പറഞ്ഞാൽ ഒരാൾ ഡോക്ടർമാരാണ്, ഒരു വിഭാഗം ഡോക്ടർമാരാണ്. അപ്പോൾ ദുർഗാചരൻ നാഗിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു ചിന്തിക്കേണ്ട വിഷയമായി. കാരണം ദുർഗാചരൻ നാഗിന് അത് അനുഭവമുണ്ട്, ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത് ശരിയാണ്, ഒരു പ്രൊഫഷണലായ അല്ലെങ്കിൽ ഒരു ഡോക്ടർക്ക് ഇത് സാധ്യമാകുന്നില്ല എന്നുള്ളതിന് അനുഭവമുണ്ട്. കാരണം ധ്യാനിക്കാനിരിക്കുമ്പോൾ അന്ന് കണ്ട രോഗിയുടെ മുഖമാണ് മനസ്സിൽ തെളിയുന്നത്, നാഗമഹാശയനെ സംബന്ധിച്ച്, ദുർഗാചരണനെ സംബന്ധിച്ച്. അപ്പോൾ ആ രോഗിയുടെ മുഖം കാണുമ്പോൾ ആ ധ്യാനം എന്നുള്ള ആ അവസ്ഥയ്ക്കുള്ള ഒരു ഏകാഗ്രത ദുർഗാചരണന് കിട്ടുന്നില്ല. അപ്പോൾ അത് മനസ്സിലായി, ഈ ആധ്യാത്മിക പാതയിൽ സഞ്ചരിക്കാൻ ഡോക്ടർമാർക്ക് ബുദ്ധിമുട്ടാണ് എന്ന് നാഗമഹാശയന് മനസ്സിലായി. നാഗമഹാശയൻ ചെയ്തത് ലോകത്താർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്, അതാണ് നാഗമഹാശയൻ്റെ ഒരു എന്താ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത വിധമുള്ള ആ അനുഷ്ഠാനത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ്. എന്താണ് ചെയ്തത്? നാഗമഹാശയൻ ചെയ്തത് തൻ്റെ സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, തൻ്റെ കയ്യിലുള്ള മുഴുവൻ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, ഗ്രന്ഥങ്ങൾ മുഴുവൻ, ഒരു ഡോക്ടർ എന്ന നിലയിൽ ഈ ലോകത്ത് തന്നെ നിലനിർത്തുന്ന എല്ലാ ഘടകങ്ങളെയും ഒരൊറ്റ ദിവസം കൊണ്ട് ഗംഗയിലേക്ക് വലിച്ചെറിഞ്ഞു. ആർക്ക് കഴിയും അതൊക്കെ? ആർക്കാണ് അതിന് സാധ്യമാകുക? അതാണ് നാഗമഹാശയൻ ആധ്യാത്മിക പാതയിൽ സഞ്ചരിക്കാൻ എടുത്ത ആദ്യത്തെ ഒരു ഒരു ആദ്യത്തെ ഒരു സാധകന് ഇതിൽ കൂടുതൽ അല്ലെങ്കിൽ ഒറ്റയടിക്ക്, അതാണ് ഒരു സാധകൻ എന്ന നിലയിൽ ഒറ്റയടിക്ക് നമുക്ക് മോചനം കിട്ടിയാൽ മാത്രമേ, വലിച്ചെറിയാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആധ്യാത്മിക പാതയിൽ വിജയിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ആ ഭാഗം. ഒരു കവിതയിൽ പറയുന്ന പോലെയാണ്, വാതിൽ പൊട്ടാതെ അക്ഷണം എന്നാണ് പറയുന്നത്. മരണം വന്ന് വിളിക്കുമ്പോൾ വാതിൽ പൂട്ടാതെ അക്ഷണം നമ്മൾ ഇറങ്ങിപ്പോണം എന്നൊരു കവിതയിൽ, ആദ്യ ഒരു ആധുനിക കവിതയിൽ പറയുന്നത് സുഗതകുമാരിയുടെയാണ് തോന്നുന്നു. എന്ന് പറഞ്ഞ പോലെയാണ്, നമ്മൾ ആ ക്ഷണമാണ്, അല്ലെ അതിന് ഇനി ആലോചിക്കാനില്ല, അതുപോലാണ് എല്ലാം ത്യജിക്കാനുള്ള നാഗമഹാശയൻ്റെ ആ ഒരു തീരുമാനം. നാഗമഹാശയൻ്റെ ജീവിതത്തിൽ ഉടനീളം അത്തരം തീരുമാനങ്ങളുടെ ഒരു ശൃംഖല തന്നെയുണ്ട്. ഇതൊരു ഒരു 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 പടിയെന്നേ ഉള്ളൂ, ഒരു ശൃംഖല തന്നെയുണ്ട്. ഇതുപോലെ ഉള്ള ഒരു നാഗമഹാശയനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ദുർഗാചരണനെ സംബന്ധിച്ചിടത്തോളം വചനാമൃതത്തിൽ ഒരിടത്തും പരാമർശമില്ല. അതായത് മാസ്റ്റർ മഹാശയൻ നാഗമഹാശയനെ സംബന്ധിച്ച് എഴുതിയിട്ടേയില്ല. കാരണം മിക്കവാറും ശനി ഞായർ ദിവസങ്ങളിലുള്ള സന്ദർഭങ്ങളാണ് കൂടുതലായിട്ട് മാസ്റ്റർ മഹാശയൻ വചനാമൃതത്തിലെ ഡയറിക്കുറിപ്പുകളിൽ കടന്നു വരുന്ന ദിവസം. അന്നൊന്നും നാഗമഹാശയൻ ഭഗവാനെ കാണാൻ പോകാറില്ല, അന്നല്ല, ആള് കൂടുതലുണ്ടെങ്കിൽ നാഗമഹാശയൻ പോകാറില്ല. അതാണ്, വളരെ അപൂർവമായിട്ടാണ് നാഗമഹാശയൻ ശ്രീരാമകൃഷ്ണനെ പലതവണ വന്ന് കണ്ടിട്ടുണ്ട്. പലതവണ സുരേഷ്ചന്ദ്ര ദത്തെ ഒരുമിച്ച് തന്നെ അവർ വന്നിട്ടുണ്ട്. കഴിഞ്ഞ സുരേഷ്ചന്ദ്ര ദത്തയുടെ കഥയിൽ നമ്മളത് പറഞ്ഞതാണ്, ഇവരെ കൊണ്ടുപോയി ഭഗവാൻ ഓരോരുത്തർ കൊണ്ടുപോകുന്നു, പഞ്ചവടി പോയി ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ ആളില്ലാത്ത സന്ദർഭം നോക്കി, തിരക്കുകളില്ലാത്ത സന്ദർഭം നോക്കി മാത്രമാണ് നാഗമഹാശയൻ ഭഗവാനെ കാണാൻ പോയിട്ടുള്ളൂ എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നാഗമഹാശയൻ അധികമൊന്നും പോയിട്ടുമില്ല, ഭഗവാന്റെ അടുത്തേക്ക് പോയിട്ടേയില്ല, അങ്ങനെ തുടരെ തുടരെ ഒന്നും പോയിട്ടേയില്ല. അതിനൊരു കാരണമുണ്ട് അങ്ങനെ പോകാതിരിക്കുന്നതിന്, അത് പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം അത് എന്തുകൊണ്ടാണ് നാഗമഹാശയൻ പോകാതിരുന്നതെന്ന്. അങ്ങനെ പോകാതിരുന്നിരുന്നിരുന്ന് വളരെ ഭഗവാൻ അന്വേഷിക്കുന്നുണ്ട്. കാശിപ്പൂർ ഗാർഡനിൽ ഭഗവാൻ അസുഖമായിരിക്കുന്ന സന്ദർഭത്തിൽ സുരേഷ്ചന്ദ്ര ദത്തയോട് തന്നെ പറയുന്നുണ്ട്, എവിടെ നിൻ്റെ ഡോക്ടർ സുഹൃത്ത് എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു തവണ കാശിപ്പൂർ ഗാർഡനിൽ വരുന്നുമുണ്ട് നാഗമഹാശയൻ. അങ്ങനെ വളരെ അപൂർവമായിട്ടാണ്.
മാത്രമല്ല, അപ്പോൾ അങ്ങനെ വരാതിരിക്കുന്നതിനൊരു കാരണമുണ്ട്. അതാണ് നമുക്കിനി നമ്മൾ ഈ കഥയിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. രണ്ടു പേർക്കാണ് ഒരു പ്രത്യേകതയുള്ളത് ഈ ഭഗവാന്റെ കഥയിൽ. ഭഗവാനെക്കുറിച്ചുള്ള കഥയിൽ രണ്ടു പേർക്കാണ് ഒരു പ്രത്യേകതയുള്ളത്. അതായത് ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളെ അക്ഷരാർത്ഥത്തിൽ അനുസരിക്കുക, അതിൻ്റെ വിപുലമായ അർത്ഥത്തിലല്ല. ഇപ്പോൾ നരേന്ദ്രനായാലും രാഘാലായാലും മറ്റാരായാലും ശരി, അവരെല്ലാം ആ ഉപദേശങ്ങളെ ഒരു വിപുലമായ അർത്ഥത്തിലാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ രണ്ടു പേർ, അതിലൊന്ന് ലാട്ടു മഹാരാജാണ്, അക്ഷരം പ്രതിയാണ്, അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിന് അല്ല, കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ സത്സംഗത്തിൽ കേട്ടില്ലേ, കള്ളിഷാപ്പുള്ളടത്തൂടെ പോകരുത് എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കണമെന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ ആ പ്രദേശമേ വിട്ട് കിലോമീറ്ററുകൾക്ക് അകലെ കൂടെ പോവുക എന്നൊക്കെ പറഞ്ഞ് അതുപോലെ അക്ഷരം പ്രതിയാണ്. ലാട്ടു മഹാരാജിനോട്, അൽവാൻ സ്വാമികളോട് ഭഗവാൻ ഒരിക്കൽ ഉറങ്ങിപ്പോയതിൻ്റെ പേരിൽ ദേഷ്യപ്പെടുകയുണ്ടായി. ഉറങ്ങിപ്പോയപ്പോൾ എത്ര ദിവസമാണ് ഉണർന്നിരുന്നത് ഉറങ്ങാതെ, എത്ര ദിവസം. അപ്പോൾ നീ ഉറങ്ങരുത് എന്ന് പറഞ്ഞത് നീ ദിവസവും ഉറങ്ങരുത് എന്ന അർത്ഥത്തിലല്ല ഭഗവാൻ പറഞ്ഞത്. പക്ഷേ ലാട്ടു മഹാരാജ് അതെടുത്തത് പിന്നെ ഉറങ്ങിയേയില്ല. ഭഗവാൻ പറഞ്ഞിട്ടാണ് പിന്നെ ഉറങ്ങിയത്. ആലോചിച്ചു എത്ര ദിവസം ഉറങ്ങാതെ, അങ്ങനെ ആർക്ക് പറ്റും? ഭഗവാൻ പറഞ്ഞത് എന്താണോ അതിൻ്റെ വാക്യാർത്ഥം മാത്രം എടുത്തുകൊണ്ട് ജീവിതത്തിൽ അനുഷ്ഠിക്കുന്ന ഒരാളാണ് ലാട്ടു മഹാരാജ്. അതേ അർത്ഥത്തിൽ അതേപോലെ പെരുമാറുന്ന ആളാണ് മാസ്റ്റർ അല്ല നാഗമഹാശയൻ. അതേ അർത്ഥത്തിൽ ഭഗവാൻ പറഞ്ഞതെന്തോ അതതുപോലെ ആ വാക്യാർത്ഥമാണ് നാഗമഹാശയൻ എടുക്കുന്നത്. അത് നമുക്ക് ഈ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് വളരെ വ്യക്തമായിട്ട് ഓരോന്നും മനസ്സിലാവും. 1846 അദ്ദേഹത്തിൻ്റെ ജനനം. 1 ആഗസ്റ്റ് ബംഗ്ലാദേശിലാണ് അദ്ദേഹം ജനിച്ചത്. അച്ഛൻ ദീൻദയാൽ നാഗ്. നാഗമഹാശയൻ്റെ കഥയിൽ പ്രധാനമായിട്ടും കടന്നു വരുന്നത് ആ കഥാപാത്രം, നാഗമഹാശയൻ്റെ അച്ഛനും ഒരു പ്രധാന കഥാപാത്രം തന്നെ. അച്ഛനും നാഗമഹാശയനും അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഭാര്യയുമാണ് മുഴുനീളം ഈ കഥയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ, മറ്റാരുമല്ല. അപ്പം തന്നെ മനസ്സിലാക്കാം, അദ്ദേഹം ഒരു ഗൃഹസ്ഥാശ്രമി തന്നെയായിരുന്നു. 100% ഗൃഹസ്ഥാശ്രമിയാണ്. ഗൃഹസ്ഥാശ്രമത്തിലാണ് അദ്ദേഹം ജീവിച്ചത്. ലാട്ടു മഹാരാജ് പറഞ്ഞ ഉള്ള അതേ അനുഭവം, അതേ രീതി തന്നെയാണ് നാഗമഹാശയൻ എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഭാഗം അതാണ്. ഭഗവാന്റെ അടുത്ത് അത് നമുക്ക് ആ ഭാഗം വരുമ്പോൾ അത് കുറച്ചുകൂടെ നന്നായിട്ട് പറയാം. അപ്പോൾ ഈ നാഗമഹാശയൻ്റെ അച്ഛൻ ദീൻദയാൽ നാഗ് അവിടെ കൽക്കട്ടയിലെ ഒരു വ്യവസായ സ്ഥാപനത്തിൽ ജോലി നോക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, കൽക്കട്ടയിലാണ്. അപ്പോൾ പക്ഷെ നാഗമഹാശയൻ ബംഗ്ലാദേശിലാണ്, അന്നത്തെ ഈസ്റ്റ് ബംഗാളിലാണ് വീട്ടിലാണ് കഴിയുന്നത്. അച്ഛൻ ഇങ്ങനെ കൽക്കട്ടയിലുമാണ്. അപ്പോൾ 8 വയസ്സുള്ളപ്പോൾ നാഗമഹാശയന് 8 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചുപോയി. പിന്നെ വളർത്തിയതൊക്കെ അമ്മായിയാണ്, നാട്ടിലെ അമ്മായിയാണ് വളർത്തിയത്. 5 സഹോദരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും 2 പേരെ അവശേഷിച്ചുള്ളൂ, നാഗമഹാശയനും ഒരു സഹോദരിയും മാത്രം. അപ്പോൾ അമ്മായി സദാസമയം ഈശ്വര കഥകൾ പറഞ്ഞു കൊടുത്ത് ഒക്കെ, അന്നത്തെ കാലത്ത് അങ്ങനെയാണ്, പ്രായമായ അമ്മമാരും അമ്മമ്മമാരുമൊക്കെ ഉണ്ടെങ്കിൽ ഈശ്വര കഥകൾ ധാരാളമായി കുട്ടികളെ പറഞ്ഞു കൊടുക്കുന്നു. അതിന് അസ്വാഭാവികതയൊന്നുമില്ല, എല്ലാ വീടുകളിലും ഇതൊക്കെ തന്നെയാണ്. പക്ഷേ നാഗമഹാശയനെ സംബന്ധിച്ച് രാമായണം കഥ നിരന്തരം കേൾക്കുകയാണ് ചെയ്യുന്നത്. ആ അമ്മ, ആ അമ്മായിൽ നിന്നാണ് ആ കഥ കേൾക്കുന്നത്. സ്കൂൾ വിദ്യാഭ്യാസം ഉയർന്ന ക്ലാസ്സായപ്പോൾ അച്ഛൻ്റെ അടുത്തേക്കൊന്ന് പോയി നാഗമഹാശയൻ, അച്ഛൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അവിടെ താമസിച്ച് പഠിക്കാം എന്ന് തീരുമാനിച്ചെങ്കിലും പക്ഷേ അവിടെ കൽക്കട്ടയിൽ മകനെ നിർത്തിയില്ല അച്ഛൻ. കാരണം മകനെ കൂടെ താമസിച്ച് പഠിപ്പിക്കാനുള്ളൊരു സാമ്പത്തിക അവസ്ഥ അച്ഛനില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ധാക്കയിലെ ഒരു സാധാരണ, ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ തലസ്ഥാനം ധാക്കയിലെ ഒരു സാധാരണ സ്കൂളിലേക്കാണ് നാഗമഹാശയനെ അയച്ചത്. ഹൈസ്കൂൾ ക്ലാസ്സിലേക്ക്, അങ്ങനെയാണ്, സാധാരണ സ്കൂളിലാണ് അയച്ചത്. അതാണെങ്കിൽ നാഗമഹാശയൻ്റെ ഗ്രാമത്തിൽ നിന്ന്, വീടിരിക്കുന്ന ഗ്രാമത്തിൽ നിന്ന് 10 മൈൽ ദൂരെയാണ്. അപ്പോൾ കുട്ടിയെ അങ്ങനെ 10 മൈൽ ദൂരെ അങ്ങോട്ടും 10 മൈൽ ഇങ്ങോട്ടും ദിവസവും നടക്കുക എന്ന് പറയുന്നത്
ഒട്ടും ചേർന്ന ഒരു കാര്യം ആലോചിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അമ്മായി പറഞ്ഞു അത് ബുദ്ധിമുട്ടാണ്, ഈ 10-20 മൈൽ നീ ദിവസവും. അപ്പം നാഗമഹാശയൻ പറഞ്ഞു എനിക്കൊരു ദുർഗാചരൻ, അപ്പം ദുർഗാചരൻ പറഞ്ഞു എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ ഈ 10 മൈൽ നടക്കുന്നതിന്, അങ്ങോട്ടും ഇങ്ങോട്ടും 10-20 മൈൽ നടക്കുന്നതിന് എനിക്ക് വലിയ സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഈ നടപ്പ് ആസ്വദിച്ചാണ് അദ്ദേഹം നടക്കുന്നത്. ആ കുട്ടിയാണെങ്കിലും ഈ ചുറ്റുപാടുകളെയൊക്കെ വീക്ഷിച്ച് അങ്ങനെ ആസ്വദിച്ചാണ് നടക്കുന്നത്. അതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് സംഭവം എന്തെന്ന് വെച്ചാൽ, ഈ മടക്കയാത്രയിൽ സ്കൂളിൽ നിന്ന് മടങ്ങി വരുമ്പം സന്ധ്യയാവും. അപ്പം നമുക്കറിയാം ഈ സന്ധ്യ ആയി കഴിയുമ്പം സ്കൂളിൽ നിന്നൊക്കെ അന്നത്തെ കാലത്ത്, പഴയ കാലത്ത്, ഇന്നത്തെ കാലത്ത് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല, പഴയ കാലത്തൊക്കെ ഇതുപോലെ സന്ധ്യയായിട്ടൊക്കെ നടക്കുക റോഡ് വഴിയിലൂടെ വരുമ്പം വിജനമായ, അത് 10 മൈൽ എന്നൊക്കെ പറഞ്ഞാൽ എത്ര ദൂരമായിരിക്കും, അപ്പം അതിനിടയിലൊക്കെ വളരെ വിജനമായ വഴികളാണ്. ഈ വിജനമായ വഴിയിലൂടെ ആ സമയത്ത് നടന്നു വരുമ്പം അവിടെയൊക്കെ ഭൂതവും പ്രേതമൊക്കെ ഉണ്ട് എന്നുള്ള വിശ്വാസം രൂഢമൂലമായിട്ട് എല്ലാവർക്കും അറിയാം. അപ്പം നാഗമഹാശയൻ നമ്മുടെ ദുർഗാചരൻ നടക്കുമ്പോൾ പെട്ടെന്ന് പിറകിലാരോ നടക്കുന്ന പോലെ ഒരു തോന്നൽ, ഭൂതം പിറകിലുണ്ട് എന്ന് ബോധ്യപ്പെട്ടു. പക്ഷെ കുട്ടിയായ ദുർഗാചരൻ ഭയപ്പെട്ടില്ല. അതിന് ദുർഗാചരൻ അപ്പോൾ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, ഞാൻ ഭൂതത്തിനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അപ്പം പിന്നെ ഭൂതം എന്നെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എന്താണ് ആ മാനസികാവസ്ഥ എന്നല്ല, ഭൂതത്തെ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഒരു തകരാറും ചെയ്യാത്ത ഞാൻ എന്നെ ഭൂതത്തിന് തിരിച്ചൊന്നും ചെയ്യൂലല്ലോ. അപ്പം അതായിരുന്നു ആശ്വാസം. അപ്പം അങ്ങ് ആ മാനസിക നില, ആ കുട്ടിക്കാലത്ത് തന്നെ നാഗമഹാശയൻ്റെ ഒരു മാനസിക നില മനസ്സിലാക്കാൻ ഈ കഥ നമുക്ക് വളരെ നല്ലതാണ്. മറ്റൊരിക്കൽ ഈ ഇതുപോലെ സ്കൂളിൽ നിന്ന് വരുമ്പം മഴയത്ത്, ഈ സന്ധ്യക്കാണ്, ഇരുട്ടായി, മഴയത്ത് നടന്നു വരുമ്പോൾ മഴവെള്ളം കെട്ടിക്കിടക്കുന്നിടത്ത് നിന്ന് വഴുതി ഒരു വലിയ കുഴിയിലേക്ക് വീണുപോയി, ഈ വലിയ വെള്ളം കെട്ടിക്കിടക്കുന്ന കുഴിയിൽ വീണുപോയി. നാഗമഹാശയന് ആ കുട്ടിക്ക് ദുർഗാചരൻ ഈശ്വരനാമം ജപിക്കുകയായിരുന്നു, ജപിച്ചുകൊണ്ട് കുതിക്കുകയായിരുന്നു. ആരോ ആ കുഴിയിൽ നിന്ന്, ആ ചെളിവെള്ളം നിറഞ്ഞ കുഴിയിൽ നിന്ന് ആരോ പൊക്കി ദുർഗാചരൻ്റെ കരയ്ക്ക് എത്തിച്ച പോലെ ഒരു അനുഭവമായിരുന്നു. അപ്പം അത്രമേൽ ആ ഈശ്വര വിശ്വാസം മനസ്സിൽ രൂഢമൂലമായ ഒരു കുട്ടി അതായിരുന്നു. അതുകൊണ്ട് സ്കൂളിലെ കുട്ടി ടീച്ചർ തന്നെ പറയും, ഈ ഇദ്ദേഹത്തിൻ്റെ ഈ നടപ്പും പോക്കും ഒക്കെ കണ്ട് ബുദ്ധിമുട്ടിയിട്ട് സ്കൂളിലെ ടീച്ചർ തന്നെ പറയും അവിടെ താമസിക്കാനുള്ള സൗകര്യം ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞെങ്കിലും ദുർഗാചരൻ അത് കേട്ടില്ല, ഞാൻ വീട്ടിൽ തന്നെ പോകും എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം വീട്ടിലേക്ക് പോരുകയും ചെയ്തു. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് 15 വയസ്സ്, അന്നൊക്കെ 15 ഇന്നും അതാണ്, 15 വയസ്സ് കഴിഞ്ഞപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു. അന്നത്തെ സ്ഥിതി അനുസരിച്ച് എന്താണ് അടുത്ത് സംഭവിക്കുക, ഉടനെ വിവാഹം കഴിപ്പിക്കും, 15 വയസ്സിലെ വിവാഹം കഴിക്കും. അപ്പോൾ വിവാഹിതനായി. അപ്പോൾ വിവാഹം കഴിഞ്ഞ് അച്ഛൻ്റെ ഒപ്പം കൽക്കട്ടയിലേക്ക് പോയി, പക്ഷേ വധുവിനെ കൊണ്ടുപോയില്ല, ദുർഗാചരൻ മാത്രമാണ് കൽക്കട്ടയ്ക്ക് പോയത് വിവാഹം കഴിഞ്ഞ്. വധു ഇവിടെ ബംഗ്ലാദേശിൽ ഗ്രാമത്തിൽ തന്നെയാണ് താമസിച്ചത്. എന്നിട്ട് ഈ ദുർഗാചരൻ കൽക്കട്ടയിൽ പോകാൻ കാരണം സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് മെഡിക്കൽ സ്കൂളിൽ പ്രവേശനം കിട്ടിയതുകൊണ്ടാണ്. അന്ന് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് നേരെ മെഡിക്കൽ സ്കൂളിൽ പ്രവേശനം കിട്ടുകയും അതുവഴി പിന്നീട് പഠിച്ചിട്ട് കോളേജ് പ്രവേശനമാകുക, അങ്ങനെ ഡോക്ടറാകുക, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. പക്ഷേ അവിടെ ഒരു മെഡിക്കൽ സ്കൂളിൽ ചേർന്ന് കൽക്കട്ടയിൽ പഠിക്കാൻ പ്രവേശനം കിട്ടിയതാണ്, പക്ഷേ അവിടെ പോയി പഠിക്കാനും അല്ലെങ്കിൽ അവിടെ താമസിച്ച് പഠിക്കാനുള്ള സാമ്പത്തിക ശേഷി അച്ഛനില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ആ മെഡിക്കൽ സ്കൂളിൽ പഠിക്കാൻ കഴിഞ്ഞില്ല. പകരം ഒരു ഹോമിയോപ്പതി ഡോക്ടറുടെ കീഴിൽ, അപ്പോൾ ഈ മെഡിക്കൽ വിദ്യാഭ്യാസത്തോടുള്ളൊരു താല്പര്യം കൊണ്ടാണ്, അപ്പോൾ ഒരു ഹോമിയോപ്പതി ഡോക്ടർ, ആ ഡോക്ടറുടെ കീഴിൽ പരിശീലനം നേടി. അപ്പോൾ വിദ്യാർത്ഥി ആയിരിക്കെ തന്നെ ചികിത്സിക്കുന്നതിൽ ഈ ഡോക്ടറുടെ കീഴിൽ, ഡോക്ടർ ബിഹാരിലാൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ആ ബിഹാരിലാലിൻ്റെ കീഴിൽ ഹോമിയോ മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പഠിക്കുന്ന കാലത്ത്, കുട്ടിയായിരിക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ ഇദ്ദേഹത്തിന് ഈ ഡോക്ടറെ അസിസ്റ്റ് ചെയ്യുകയും അതോടൊപ്പം രോഗികളെ പരിചരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ രോഗികൾക്ക് അതുവരെ ഇല്ലാത്ത ഒരു സുഖം, സൗഖ്യം ലഭ്യമാകുന്നു എന്ന് ബിഹാരിലാലിനും ബോധ്യമായി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നമ്മളിപ്പോൾ പറയുന്ന പോലെ കൈപുണ്യം, നല്ല കൈപുണ്യമുള്ള കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടി സഹകരിച്ചാൽ, സഹായിക്കുമ്പോൾ, കൂടെ നിൽക്കുമ്പോഴെല്ലാം രോഗികൾക്ക് സൗഖ്യമുണ്ടാകുന്നതിന് പ്രത്യേകമായ ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന് ബിഹാരിലാലിനും മനസ്സിലായപ്പോൾ ദുർഗാചരണനോട് വലിയ ഇഷ്ടമായി.
കാരണം മിടുക്കനാണ്, ഇവൻ ഈ രംഗത്ത് വലിയ മിടുക്കനാവും എന്ന് തന്നെ ബിഹാരിലാൽ വിശ്വസിച്ചു. അങ്ങനെ ഈ മെഡിക്കൽ വിദ്യാഭ്യാസം അങ്ങനെ വിജയകരമായി പൂർത്തിയാക്കി അവസാനം ഈ ഡോക്ടറുടെ കൂടെ നിന്ന് തന്നെ സർവീസ് മെഡിക്കൽ പ്രാക്ടീസ് ആരംഭിച്ചു. പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ആരിൽ നിന്നും ഫീസ് മേടിക്കില്ല, സൗജന്യമായിട്ട് ചികിത്സിക്കുകയുള്ളൂ, ഒരു പൈസ പോലും മേടിക്കില്ല. അപ്പോൾ ദുർഗാചരൻ കൽക്കത്തയിലാണ്, അച്ഛൻ കൽക്കത്തയിലുണ്ട്, ഭാര്യ നാട്ടിലുണ്ട്, അങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. അവിചാരിതമായിട്ട് ഒരു വാർത്ത കേട്ടത് ഭാര്യ മരിച്ചുപോയി, മരിച്ചു എന്ന വാർത്തയാണ് ദുർഗാചരൻ കേട്ടത്. അത് യഥാർത്ഥത്തിൽ ദുർഗാചരൻ കുടുംബജീവിതം നയിച്ചിരുന്നില്ല, അതാണ് സത്യം. അദ്ദേഹത്തിന് കുടുംബജീവിതത്തോട് വലിയ താല്പര്യമില്ലാത്തൊരാളായിരുന്നു, കുടുംബജീവിതം നയിച്ചിരുന്നില്ല. അത് അറിയാമല്ലോ, അദ്ദേഹം വിവാഹിതനായി കഴിഞ്ഞ ഉടൻ തന്നെ ഭാര്യയെ വീട്ടിൽ നിർത്തിയിട്ട് കൽക്കട്ടയ്ക്ക് പോകുന്ന ആളാണ്, പഠിക്കാനും. 15 വയസ്സിൽ വിവാഹം കഴിഞ്ഞുകൊണ്ട് ആ വിവാഹ ജീവിതത്തിലേക്കൊന്നും പ്രവേശിക്കാറായിട്ടില്ല എന്ന് അറിയാം. എന്നാലും തീരെ വിവാഹ ജീവിതത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല, കുടുംബജീവിതത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത വിവാഹമായതുകൊണ്ടും അങ്ങനെ ജീവിക്കാത്തതുകൊണ്ടും ഈ അങ്ങനെ ഒരു ജീവിതം ഉണ്ടായില്ലെങ്കിൽ പോലും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടി മരിച്ചുപോയി എന്നുള്ളത് വലിയൊരാഘാതമായി ദുർഗാചരൻ, വലിയൊരാഘാതം ഉണ്ടാക്കി. അതുവരെ ഇല്ലാത്ത തരത്തിൽ ഒരാഘാതമായിരുന്നു അത്. അതോടുകൂടി ദുർഗാചരൻ്റെ മാനസികാവസ്ഥ വല്ലാത്തൊരു രീതിയിലായി. ഗംഗാതീരത്തേക്ക് പോയിരുന്ന് ധ്യാനിക്കുക, ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് മാറാൻ തുടങ്ങി. അപ്പോൾ ഗംഗാതീരത്ത് ചെല്ലുമ്പോൾ നമുക്കറിയാം അവിടെ ഈ ശവസംസ്കാര ചടങ്ങുകളൊക്കെ എപ്പോഴും കാണും. അപ്പോൾ ഈ ജീവിതത്തിൻ്റെ ഈ ഓരോ ആളുകൾ കൊണ്ടുവരുന്നു. അപ്പോൾ ഗംഗാതീരത്ത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ശവശരീരങ്ങൾ കൊണ്ടുവന്ന് ദഹിപ്പിക്കുന്നത് ഇങ്ങനെ നിരന്ന് കാണാം. ഈ കൊണ്ടുവരുന്നവർ ദഹനം നടത്തി അങ്ങ് പോകുന്നു, ആരുമില്ല. അപ്പോൾ ദുർഗാചരൻ അവിടെ ധ്യാനിക്കാനിരിക്കുമ്പോൾ കാണുന്നത് എത്രയോ ശവശരീരങ്ങളെ, മൃതദേഹങ്ങളെ ഇങ്ങനെ ദഹിച്ചുകൊണ്ടിരിക്കുകയാണ്, തീകത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദുർഗാചരൻ ആലോചിക്കുകയാണ്, ഇവർക്കൊക്കെ ബന്ധുക്കൾ, ഇവരൊക്കെ ആരൊക്കെയായിരുന്നു, വലിയ വലിയ സാമ്പത്തിക ശേഷിയുള്ളവരുണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഓരോ തരത്തിലുള്ളവരായിരിക്കാം, നിർധനരായിരിക്കാം, പലരായിരിക്കാം. പക്ഷേ ഈ ബന്ധുക്കളെല്ലാം ഈ തീരത്ത് കൊണ്ടുപോയി കത്തിച്ച് വിട്ടിട്ട് അവരൊക്കെ തിരിച്ചുപോയി, അവരാരുമില്ല, ഇവരോടൊപ്പം ദുർഗാചരൻ മാത്രമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെന്താ അർത്ഥമുള്ളത്, ഈ ജീവിതത്തിൽ എന്താ അർത്ഥമുള്ളത്, ഇങ്ങനെ ഈ ബന്ധുക്കളെന്നൊക്കെ പറയുന്നത് എന്താ അർത്ഥമുള്ളത് എന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഈ ഒരു ചിന്തയാണ് ദുർഗാചരനെ വല്ലാതെ അലട്ടാൻ തുടങ്ങി. അതിനെന്താണ് ഒരു മാർഗം ചെയ്യുക, ഇനി ഈ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഇനി ആരിൽ നിന്നാണ് പഠിക്കുക, ആരുടെ അടുത്ത് പോയാൽ പഠിക്കാൻ പറ്റും, ഈ ഒരു വഴി ആരാണ് കാണിച്ചു തരിക, ഇങ്ങനെയുള്ള ചിന്തകളായി. ഇങ്ങനെയുള്ള ചിന്തകളായിട്ട് നടക്കുമ്പോഴാണ് താമസ സ്ഥലത്ത്, കൽക്കട്ടയിൽ അദ്ദേഹം താമസിക്കുന്നതിന് അടുത്തൊരു സുഹൃത്തിനെ കിട്ടി. അങ്ങനെയാണ് നമ്മൾ സുരേഷ് ചന്ദ്ര ദത്ത, സുരേഷ് ചന്ദ്ര ദത്തയുടെ അടുത്തെത്തുന്നത്. സുരേഷ് ചന്ദ്ര, നമ്മൾ കഴിഞ്ഞ കഥയിൽ കേട്ടതാണ്, സുരേഷ് ചന്ദ്ര ദത്തയും ദുർഗാചരണവും ഒരുമിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നതൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ അങ്ങനെയാണ് സുരേഷ് ചന്ദ്ര ദത്തയുടെ അടുത്തെത്തുന്നത്, പരിചയപ്പെടുന്നത്. അത് പരിചയപ്പെടാൻ കാരണം സുരേഷ് ചന്ദ്ര ദത്ത ബ്രഹ്മ സമാജത്തിൽ കേശവചന്ദ്ര സേൻ്റെ പ്രസംഗം കേൾക്കാൻ പോയി ആധ്യാത്മിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ടാണ് അവർ കഴിഞ്ഞ കഥയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കുക. ഇവരൊരുമിച്ച് വീട്ടിലിരുന്ന് ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ നമുക്ക് ആലോചിക്കാം. അപ്പോൾ ദുർഗാചരൻ അച്ഛനോട് പറഞ്ഞു, അപ്പോൾ ഈ ഇത്തരം വീട്ടിനകത്ത് ഈ ചർച്ചയും ആധ്യാത്മിക ചിന്തകളും സുരേഷ് ചന്ദ്ര ദത്തയുടെ വരവും പോക്കും ഇവരുടെ ബ്രഹ്മസമാജം പ്രശ്നങ്ങളും എല്ലാം കൂടെ വന്നപ്പോൾ അച്ഛന് മനസ്സിലായി മകൻ എന്തോ സാരമായ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്, അത് ഭാര്യ ആ പെൺകുട്ടി മരിച്ചുപോയതിൻ്റെ ദുഃഖം കൊണ്ടാണ് ഇവനിത് സംഭവിച്ചത്, അതുകൊണ്ട് ഇവൻ ഒന്നുകൂടെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഇവൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ വളരെ മെച്ചപ്പെടുമായിരിക്കുമെന്ന് പാവം അച്ഛൻ അങ്ങനെ വിചാരിച്ചു ഈ വിഷമം കണ്ടിട്ട്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു നമുക്ക് ഒരു വിവാഹം കൂടെ കഴിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ദുർഗാചരൻ അച്ഛനോട് പറഞ്ഞത്, അച്ഛാ എന്നെ സ്വതന്ത്രമായിട്ട് വിട്ടൂടെ, ഒരു വിവാഹം നിങ്ങളെല്ലാവരും കൂടെ നിർബന്ധിച്ച് ഞാൻ ചെയ്തു, ഇപ്പോൾ വീണ്ടും എന്നെ ആ ഭാരത്തിലേക്ക് വലിച്ചിടാനാണ് ശ്രമിക്കുന്നത്. നിങ്ങളുടെ വാർദ്ധക്യകാലത്ത് നിങ്ങളെ ശുശ്രൂഷിക്കാൻ ഒരു മരുമകൾ എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒട്ടും ഭയം വേണ്ട അച്ഛാ,
ഞാൻ നിങ്ങളെ നല്ലപോലെ നോക്കിക്കോളാം, എന്നെ മനസ്സിലാക്കൂ. അപ്പോൾ ഒരു മരുമകൾ എന്ന് അച്ഛൻ ഉദ്ദേശിക്കുന്നത് അച്ഛൻ്റെ വാർദ്ധക്യകാലത്ത് ശുശ്രൂഷിക്കാൻ ഒരു പെൺകുട്ടി എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ആ വിഷമം അച്ഛൻ വിചാരിക്കേണ്ട, അച്ഛ എന്നെ എൻ്റെ വഴിക്ക് വിടൂ, അച്ഛൻ്റെ ആ കാല ആ സന്ദർഭത്തിലെല്ലാം ഞാൻ അച്ഛനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തരത്തിലും ഇനിയൊരു വിവാഹം എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് പോകാൻ നാഗ്മഹാശയന് അല്ലെങ്കിൽ ദുർഗാചാര്യന് താല്പര്യമില്ല എന്ന് വ്യക്തമാക്കി. പക്ഷേ പ്രശ്നം വന്നത് അച്ഛൻ നിരാഹാരം ആരംഭിക്കാൻ തുടങ്ങി. അച്ഛൻ ഭക്ഷണം കഴിക്കില്ല, അച്ഛൻ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി, അച്ഛനാകെ പ്രശ്നത്തിലായി, അവസാനം സഹിക്കാൻ പറ്റാതായി. അച്ഛൻ്റെ ഈ നിർബന്ധവും അച്ഛൻ്റെ ഈ വാശിയും ഈ നിരാഹാരം കിടക്കലും പ്രശ്നങ്ങളും എല്ലാം കൊണ്ട് ആകെ പൊറുതി മുട്ടി ദുർഗാചാര്യന് മനസ്സിലായി ഈ അച്ഛനിനി അച്ഛൻ വെറുതെ വിടില്ല, വിവാഹം ചെയ്തേ പറ്റൂ എന്ന് മനസ്സിലായി. ഒടുവിൽ ദുർഗാചാര്യൻ സമ്മതിച്ചിട്ട് ബംഗ്ലാദേശിലേക്കുള്ള ഗ്രാമത്തിലേക്ക് പോകും മുമ്പ് അച്ഛൻ പറയാം, നമുക്ക് വീട്ടിൽ പോയിട്ട് ആലോചിക്കാം, നാട്ടിൽ പോയിട്ട് ആലോചിക്കാം എന്നും പറഞ്ഞാണ് ഇവർ പോവുകയാണ്. മോനെയും കൊണ്ട് അച്ഛൻ പോവുക, ബംഗ്ലാദേശിലേക്ക് പോവുക. ഉടൻ ഗംഗാതീരത്തേക്ക് വന്നു ദുർഗാചാര്യൻ നാഗ്. ഗംഗാതീരത്ത് വന്നിട്ട് അമ്മ ഗംഗാദേവിയോട് പ്രാർത്ഥിച്ചു, അമ്മേ ഗംഗാമായി, ഞാൻ കേട്ടിട്ടുണ്ട് അമ്മ പാപങ്ങളെ കഴുകിക്കളയുന്നു എന്ന്. എന്നെ ഇതാ വീണ്ടും ലൗകിക ജീവിതത്തിലേക്ക് വലിച്ചിടാൻ പോകുന്നു, എന്നെ ഒന്ന് രക്ഷിച്ചൂടെ എന്ന് ഗംഗാ മാതാവിനോട് ദുർഗാചാര്യൻ നാഗ് പ്രാർത്ഥിക്കുകയാണ്. ഈ ഗംഗയോടുള്ള ദുർഗാചാര്യൻ്റെ ഗംഗയോടുള്ള ബന്ധമെന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതൊരു മാതൃപുത്ര ബന്ധം തന്നെയാണ്. മാതൃപുത്ര പ്രത്യക്ഷത്തിൽ മാതൃപുത്ര ബന്ധമാണത്, അത് കാണുന്നുണ്ട്. അതിനി ദുർഗാചാര്യൻ്റെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായൊരു കാഴ്ച കാണുന്നുണ്ട് നമ്മൾ. ഗംഗാദേവി ഗംഗാമായ അമ്മ എങ്ങനെയാണ് ദുർഗാചാര്യനെ ആശ്ലേഷിക്കുന്നത് എന്ന് നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏതായാലും അച്ഛൻ പറഞ്ഞ പോലെ രണ്ടാമതും ഒരു വിവാഹം ചെയ്തു. ശരത് കാമിനി, ആ കുട്ടിയുടെ പേര്, പെൺകുട്ടിയുടെ പേര് ശരത് കാമിനി. ഒരുപക്ഷെ ദുർഗാചാര്യൻ്റെ ജീവിതത്തിൽ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ പോലെ ആധ്യാത്മിക പാതയിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നവളായിരിക്കണം ഭാര്യ എന്ന് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞിട്ടുണ്ട്. അതക്ഷരം പ്രതി ജീവിതത്തിൽ പാലിച്ച ഒരു പെൺകുട്ടിയാണ് ശരത് കാമിനി. ഒരുപക്ഷെ നാഗമഹാശയനായി മാറിയതിൻ്റെ പിന്നിലെ പ്രേരക ശക്തി അല്ലെങ്കിൽ ആ ഒരു ശക്തി ശരത് കാമിനി തന്നെയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. വിവാഹം കഴിഞ്ഞ് വീണ്ടും ഭാര്യയെ നാട്ടിൽ തന്നെ നിർത്തി ദുർഗാചാര്യൻ കൽക്കത്തയിലേക്ക് മടങ്ങി. അപ്പോൾ ദുർഗാചാര്യന് ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ട് ഒരു വിവാഹ ജീവിതത്തെക്കുറിച്ച് അയാൾ ആലോചിക്കുന്നു പോലുമില്ല, ഒരു കുടുംബജീവിതത്തെക്കുറിച്ച് ആലോചിക്കുന്നു പോലുമില്ല. അങ്ങനെ കൽക്കട്ടയിലേക്ക് മടങ്ങിപ്പോയി. പഴയ പോലെ തന്നെ പണ്ട് മുമ്പ് ചെയ്ത കാര്യം തന്നെ വീണ്ടും ആവർത്തിച്ചു. എന്നിട്ട് അച്ഛൻ ജോലി ചെയ്തിരുന്ന ഉടമയ്ക്ക് ആ പോയ സന്ദർഭത്തിൽ ഒരു അനുകൂല ഘടകം കൂടെ ഉണ്ടായി. കാരണം അച്ഛൻ ജോലി ചെയ്തിരുന്ന ആ സ്ഥാപനത്തിൻ്റെ ഉടമയ്ക്ക് ഒരസുഖം വന്നു. അസുഖം വന്നപ്പോൾ അദ്ദേഹം കേട്ടിട്ടുണ്ട് ഈ ദുർഗാചാര്യൻ ചികിത്സിക്കുന്നത് രോഗശമനത്തിന് വലിയ ഗുണം ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ദുർഗാചാര്യൻ്റെ അടുത്ത് ആ അച്ഛൻ ജോലി ചെയ്തിരുന്ന കമ്പനിയുടെ ഉടമ ചികിത്സക്കായി എത്തുകയാണ്. അങ്ങനെ ദുർഗാചാര്യൻ അദ്ദേഹത്തെ ചികിത്സിച്ചു. അതുവരെ എത്രയോ ഡോക്ടർമാർ വിചാരിച്ചിട്ട് സാധ്യമാകാത്ത കാര്യം ദുർഗാചാര്യൻ്റെ ചികിത്സയിൽ ഭേദപ്പെട്ട് പൂർണ്ണ ആരോഗ്യവാനായി. ഈ സന്ദർഭത്തിൽ ആ ഉടമ കമ്പനി ഉടമ ചെയ്തത് ഒരു വലിയ വെള്ളി കൊണ്ടുള്ള ഒരു ബോക്സ്, ഒരു വലിയ പെട്ടി, വെള്ളിയാണ് ആ പെട്ടി തന്നെ വെള്ളിയാണ്, ആ വെള്ളി പെട്ടി നിറച്ചും പണം ദുർഗാചാര്യന് കൊടുത്തു. ആലോചിച്ചു, അത് എത്രയുണ്ടെന്ന് ഒന്നുമില്ല, അളവില്ലാതെ അത്രയും ധനം ദുർഗാചാര്യന് കൊടുത്തു. നമുക്കറിയാം ദുർഗാചാര്യൻ ഒരു പണം പോലും മേടിക്കാതെ ചികിത്സിക്കുകയുള്ളൂ. ദുർഗാചാര്യൻ പറഞ്ഞു, എനിക്ക് പൈസ വേണ്ട എന്ന്, എനിക്ക് പണം വേണ്ട എന്ന് പറഞ്ഞു. എന്നെ എൻ്റെ സത്യാന്വേഷണ പാതയിൽ നിന്ന് പിന്തിരിപ്പിക്കരുത് എന്ന് ഈ പണം കൊടുത്ത സന്ദർഭത്തിൽ അച്ഛൻ വഴക്കു പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, നീ എന്ത് മണ്ടത്തരമാണ് കാണിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ അസുഖം ആര് വിചാരിച്ചിട്ട് മാറാത്തൊരു അസുഖം നീ ചികിത്സിച്ച് ഭേദമാക്കി, അദ്ദേഹം നിനക്ക് അതിനുള്ള പ്രതിഫലം തരുന്നു, അത് വാങ്ങിക്കാത്തതിന് എന്താ കുഴപ്പം, നീ എന്തർത്ഥത്തിലാണത് മേടിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ
ദുർഗാചരൻ പറഞ്ഞാണ് എന്നെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണത്തിൽ ജീവിതത്തിൽ നിന്ന് അച്ഛൻ വ്യതിചലിപ്പിക്കരുത് എന്ന് നിർബന്ധം പിടിച്ചു. സംഗതികൾ ഇങ്ങനെയൊക്കെ ആയപ്പോൾ അച്ഛൻ മനസ്സിലായി, അതായത് ദീൻദയാൽ നാഗിന് മനസ്സിലായി, ദുർഗാചരൻ ഇനി ഒരു തരത്തിലും വഴങ്ങുകയില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അച്ഛൻ ഒരു കാര്യം ചോദിച്ചു, ശരത് കാമിനിയെ കൂടെ നാട്ടിൽ കൽക്കട്ടയ്ക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഭാര്യ കൂടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് കുടുംബബന്ധങ്ങളിലും കുടുംബകാര്യത്തിലൊക്കെ ശ്രദ്ധയുണ്ടാവില്ല, ഇതിപ്പോൾ ഭാര്യ കൂട്ടത്തിലില്ല, അതാ ഈ പ്രശ്നം എന്ന് മനസ്സിലായപ്പോൾ ശരത് കാമിനിയെ കൂടെ കൽക്കട്ടയിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ സംഭവിച്ചത് ദുർഗാചരൻ അവരെ ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. അവരങ്ങനെ ഒരാൾ വീട്ടിലുണ്ടെന്നോ അവരെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല, അവരെ കണ്ടിട്ടേ ഇല്ല. എങ്കിലും ശരത് കാമിനിക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ശരത് കാമിനി തൻ്റെ ഭർത്താവിനെ ശരിക്കും മനസ്സിലാക്കിയിരുന്നു. ഒരസാധാരണ മാർഗത്തിലാണ് തൻ്റെ ഭർത്താവ് പോകുന്നത് എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അവർക്ക് അറിയില്ല എന്താണെന്നറിയില്ല. അവർ ബംഗ്ലാദേശിലെ ഒരു കുഗ്രാമത്തിലെ ഒരു പെൺകുട്ടിയാണ്, അവർക്ക് അതിനുള്ള അറിവൊന്നുമില്ല. പക്ഷെ അവർക്ക് ഒരു കാര്യം മനസ്സിലായി, എന്തോ മഹത്തരമായൊരു പാതയിലാണ് തൻ്റെ ഭർത്താവ് എന്നവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു തരത്തിലും ശല്യം ചെയ്യരുത്, ഉപദ്രവിക്കരുത്, അല്ല അദ്ദേഹത്തിന് മനക്ലേശമുണ്ടാകുന്ന ഒന്നും ചെയ്യരുത് എന്ന് ശരത് കാമിനിക്ക് ബോധ്യപ്പെട്ടു. അച്ഛൻ എന്തൊക്കെ നിർബന്ധിച്ചിട്ടും ശരത് കാമിനി വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഈ കാര്യത്തിൽ ദുർഗാചരനെ പരിഗണിച്ചത്. സത്യത്തിൽ പിന്നീട് സംഭവിച്ചത് ശരത് കാമിനി വളരെ ഉയർന്ന മാനസിക നിലയിലെത്തിച്ചേർന്നു. അവർ തൻ്റെ ഭർത്താവിൻ്റെ ആധ്യാത്മിക പാതയിൽ സദാസമയം ഒരു പരിചാരികയെപ്പോലെ സ്വയം മാറി. അതിലവർ അവാച്യമായ സന്തോഷം അനുഭവിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും. അതാണ് അവരിലുണ്ടായ വലിയൊരു ഔന്നത്യം. ഒരുപക്ഷെ ദുർഗാചരണനേക്കാളും ഉന്നതമായ അവസ്ഥയിലേക്ക് ആ പെൺകുട്ടി മാറി എന്നുള്ളത് ഒരു വലിയ സത്യമാണ് ആ കാണുന്നത്. ആ ആധ്യാത്മിക പാതയിൽ ദുർഗാചരൻ തേടിയ ആധ്യാത്മിക ആനന്ദം യഥാർത്ഥത്തിൽ അതിനൊക്കെ മുമ്പ് ശരത് കാമിനി ആർജിച്ചെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് മറ്റൊന്നും അറിയില്ല, അവർക്ക് അവരുടെ ഭർത്താവിനെ മാത്രമേ പരിചരിക്കാൻ അറിയൂ. അപ്പോൾ ഭർത്താവിനെ കൺകണ്ട ദൈവമായി പരിചരിച്ചുകൊണ്ട് ഭർത്താവിനെ എല്ലാ തരത്തിലും ആ ഭർത്താവിൻ്റെ ആധ്യാത്മിക ഉന്നതിക്ക് വേണ്ടി സ്വയം സമർപ്പിതയായ ശരത് കാമിനിയാണ് യഥാർത്ഥത്തിൽ ആദ്യം ദുർഗാചരണനേക്കാൾ മുൻപ് ആധ്യാത്മിക പാതയിലെത്തിയതെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെയൊക്കെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, ശ്രീരാമകൃഷ്ണദേവൻ്റെ സമീപത്തേക്ക് എത്തിയിട്ടില്ല ഇതുവരെ, അതിനു മുമ്പുള്ള കഥകളാണിതൊക്കെ. അപ്പോൾ എത്രമാത്രമാണ് ആ ഒരു ജീവിതം ആ ജീവിതത്തെ രൂപപ്പെട്ട് വരുന്നതിൻ്റെ ആ സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെയെല്ലാം കണ്ട ദുർഗാചരൻ ദുർഗാചരൻ്റെ അച്ഛൻ ഒടുവിൽ മനസ്സിലായി, ഇനി ശ്രമമൊക്കെ ഉപേക്ഷിച്ച് അച്ഛൻ എന്ത് ചെയ്തു, മടങ്ങിപ്പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ശരത് കാമിനിയും കൊണ്ട് തിരിച്ച് മടങ്ങിപ്പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ശരത് കാമിനിയും കൂട്ടി ദുർഗാചരൻ്റെ അച്ഛൻ തിരിച്ചു പോവുകയും കൽക്കത്തയിൽ ദുർഗാചരൻ ഒറ്റയ്ക്കായുകയും ചെയ്തു. ഏതാണ്ട് ദുർഗാചരനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായൊരു സാഹചര്യമായി. കാര്യം ഇനിയിപ്പോൾ ഏകാന്തത്തിലിരുന്ന് ധ്യാനിക്കാനും ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കാനുമുള്ളൊരു സാഹചര്യം വളരെ കിട്ടിയെന്നുള്ളൊരു സന്തോഷമാണ്. മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ സുരേഷ് ചന്ദ്ര ദത്തയോടൊപ്പം ആധ്യാത്മിക കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ വ്യാപൃതനാകുക, ഗംഗാതീരത്ത് പോയി ധ്യാനിക്കുക, ഇങ്ങനെയുള്ള ഒരു ജീവിത ശൈലി ദുർഗാചരൻ സ്വീകരിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള അവസരത്തിലാണ് സുരേഷ് ചന്ദ്ര ദത്തയുടെ കഥ പറഞ്ഞപ്പോൾ നമ്മൾ കണ്ട കാര്യങ്ങൾ, അതായത് ഇരുവരും കൂടെ ഒറ്റയടിക്ക് ഇന്ന് ഉച്ചയ്ക്ക് പോകാം എന്ന് പറഞ്ഞ് നേരെ ദക്ഷിണേശ്വരത്തേക്ക് പോകുന്നതും ഈ ഭാഗം മുഴുവനും, ആ പോയ ഭാഗം നമ്മളിവിടെ ആവർത്തിക്കേണ്ട കാര്യമില്ല. അത് അതുപോലെ ദുർഗാചരൻ്റെ ജീവിതത്തിലും സുരേഷ് ചന്ദ്ര ദത്തയുടെ ജീവിതത്തിലും സംഭവിച്ചത് ഒരേ കാര്യങ്ങളാണ് ദക്ഷിണേശ്വരത്ത് പോയി എന്നുള്ളത്. എന്തായാലും ശ്രീരാമകൃഷ്ണദേവൻ്റെ സ്വയം സമർപ്പിച്ച ദുർഗാചരൻ ഒരിക്കൽ, അത് നമ്മൾ കഴിഞ്ഞോണയും പറഞ്ഞു, സുരേഷ് ചന്ദ്ര ദത്തയ്ക്ക് വിശ്വാസമോ അല്ലെങ്കിൽ അത്തരമുള്ളൊരു സമർപ്പണമോ ബോധ്യമൊന്നും അന്നുണ്ടായിരുന്നില്ല. പക്ഷേ ശ്രീരാമകൃഷ്ണദേവനെ ദർശിച്ച മാത്രയിൽ തന്നെ താൻ അന്വേഷിച്ച് നടന്ന ആ ഗുരുവിനെ കണ്ടെത്തി എന്നുള്ള ബോധ്യത്തോടുകൂടി 100% സറണ്ടറായ ആളാണ് ദുർഗാചരൻ നാഗ്, ദുർഗാചരൻ. അപ്പോൾ അങ്ങനെ ശ്രീരാമകൃഷ്ണദേവൻ സ്വയം അർപ്പിച്ച ദുർഗാചരൻ ഒരിക്കൽ ദക്ഷിണേശ്വരത്ത് ചെന്നപ്പോൾ
ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ഒരു ഗൃഹസ്ഥാശ്രമിയുടെ ജീവിതം കോട്ടയ്ക്കുള്ളിൽ നിന്ന് പോരാടുന്ന പോലെയാണ്. കോട്ടയ്ക്കകത്തിരുന്ന് ഒരു വലിയ ചുറ്റുപാടും ഒരു വലിയ കോട്ട കെട്ടിയിട്ട്, ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത് വലിയൊരു കോട്ടയാണ്, ആ കോട്ടയ്ക്കകത്ത് നിന്ന് പോരാടുന്ന പോരാളിയാണ് ഒരു ഗൃഹസ്ഥാശ്രമി എന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ ദുർഗാചരണനോട് പറഞ്ഞത്. നിൻ്റെ ജീവിതം ആ തരത്തിൽ ഒരു ഉത്തമ ഉദാഹരണമായി തീരും എന്ന് ഭഗവാൻ ദുർഗാചരണനോട് പറയുകയാണ്. അതായത് ദുർഗാചരൺ ആവശ്യപ്പെട്ടത് സന്യാസത്തിൻ്റെ പാതയാണ്, സന്യാസ ജീവിതമാണ് കാംക്ഷിച്ചത്. അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണ പരമഹംസനെ കണ്ട് 100% സറണ്ടർ ചെയ്തത്. പക്ഷെ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്, നീ ഈ ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്ന കോട്ടയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പോരാടുന്ന ഒരു പോരാളിയായി തുടരണം, നീ ഗൃഹസ്ഥാശ്രമിയായി തുടരണം. എന്തിനു വേണ്ടി? നീയാണ് ഏറ്റവും വലിയ ഉദാഹരണമായി ഞാൻ കാണിക്കാൻ പോകുന്ന വ്യക്തിത്വം, നീയാണത്. അതുകൊണ്ട് നീ ഗൃഹസ്ഥാശ്രമിയായി തന്നെ തുടരണം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ദുർഗാചരൺ ദത്ത ദുർഗാചരൺ നാഗ് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ ആ വാക്കിനെ അതേപടിയാണ് സ്വീകരിക്കുന്നത്. അതായത് ഭാര്യയും അച്ഛനെയും ഒക്കെ വിട്ട്, ബംഗ്ലാദേശിലെ വീടും വിട്ട്, കൽക്കട്ടയിൽ ഒറ്റയ്ക്ക് താമസിച്ച് സാധനാകർമ്മങ്ങളിലൊക്കെ ഏർപ്പെടാനുള്ള ശ്രമം നടത്തി അങ്ങനെയുള്ളൊരു ജീവിതം തിരഞ്ഞെടുത്ത് വന്ന സന്ദർഭത്തിൽ, ആ സന്ദർഭത്തിലാണ് ശ്രീരാമകൃഷ്ണദേവൻ ഇത് പറഞ്ഞത്, നീ തിരിച്ച് വീട്ടിൽ പോ, നീ ഗൃഹസ്ഥാശ്രമിയായി തുടരൂ എന്ന് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത്. അതക്ഷരം പ്രതി ജീവിതത്തിൽ അനുഷ്ഠിച്ച ആളാണ്. ഇനി പറയുന്നുണ്ടത്, ദുർഗാചരൺ ദത്തയുടെ ജീവിതത്തിൽ ഒരിക്കലും ദുർഗാചരൺ ദത്ത വീട് വിട്ട് പുറത്ത് പോയിട്ടേയില്ല, ഒരു പുണ്യസ്ഥലത്തും പോയിട്ടില്ല, ഒരു ക്ഷേത്രത്തിലും ദർശനം നടത്തിയിട്ടില്ല. ആകെ ദക്ഷിണേശ്വരത്ത് ഭഗവാനെ കാണാൻ വന്നു എന്നുള്ള, അതും അതിനുശേഷം പിന്നെ അതും കുറഞ്ഞു, അങ്ങനെയും വരാറില്ല. കാരണം ഭഗവാൻ പറഞ്ഞ ആ വാക്ക് അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് ബംഗ്ലാദേശിലെ വീട്ടിൽ, ആ കുടുംബ വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ തറവാട്ടിൽ അവിടെ സാധന അനുഷ്ഠിക്കുകയായിരുന്നു. പുറത്ത് പോയതേയില്ല, ഒരിടത്തേക്കും പോയിട്ടില്ല, ഒരു കാര്യത്തിനും പുറത്ത് പോയി. അത് പോകാതിരിക്കുന്നതിനും ഭഗവാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഭഗവാൻ പറഞ്ഞത്, നീ ഒരാളെയും തപ്പിപ്പോകണ്ട, ഒരു സന്യാസിയെയും തപ്പി നീ പോകണ്ട, നീ ഒരു ഗുരുവിനെയും തപ്പിപ്പോകണ്ട, എല്ലാവരും നിന്നെ കാണാൻ അവിടെ വരും, എല്ലാവരും നിന്നെ കാണാൻ നിൻ്റെ വീട്ടിൽ വരും എന്ന് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു. അത് അക്ഷരം പ്രതി ശരിയായി. യുവാൻ സ്വാമി വിദേശയാത്ര കഴിഞ്ഞ്, യൂറോപ്യൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ആ ഒരു സന്ദർഭത്തിൽ മാത്രമാണ് ഇടയ്ക്ക് ദുർഗാചരൺ ബലൂർ മഠത്തിൽ എത്തുന്നത്. അപ്പോൾ അന്ന് വ്യാൻ സ്വാമി പറഞ്ഞു ദുർഗാചരണനോട്, നീ ഇവിടെ നിൽക്ക്, നീ ഇവിടെ താമസിക്ക്, ഇവിടെ നിന്ന് സാധനയൊക്കെ നടത്താൻ പറഞ്ഞു. വ്യാൻ സ്വാമി നിർബന്ധിച്ചതാണ്, പറഞ്ഞു ഇല്ല, എന്നോട് ഗുരുമഹാരാജ് പറഞ്ഞിട്ടുണ്ട്, എന്നോട് ഠാക്കൂർ പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ തന്നെ താമസിക്കണമെന്ന്, പുറത്തേക്ക് പോകരുതെന്ന്. അങ്ങനെ വീട്ടിൽ ഇരുന്നാണ്, വിവേകാനന്ദസ്വാമി പറഞ്ഞിട്ടും അവിടെ തങ്ങാൻ തയ്യാറായില്ല. പകരം വിവേകാനന്ദസ്വാമി ഒരു കാര്യം പറഞ്ഞു, എന്നാൽ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരുന്നു, ഞാൻ ധാക്കയിൽ നിൻ്റെ വീട്ടിലേക്ക് വരും, ബംഗ്ലാദേശിൽ നിൻ്റെ വീട്ടിലേക്ക് ഞാൻ വരികയാണ് എന്ന് വിവേകാനന്ദസ്വാമി പറഞ്ഞു. പക്ഷെ നിർഭാഗ്യവശാൽ വിവേകാനന്ദസ്വാമിക്ക് പോകാൻ പറ്റിയില്ല, അതിനു മുമ്പേ അദ്ദേഹം സമാധി പ്രാപിച്ചു പോയി. അങ്ങനെ വിവേകാനന്ദസ്വാമിക്ക് ആ വാക്ക് പാലിക്കാൻ പറ്റിയില്ല. അതാണ് പറഞ്ഞത്, സന്യാസി വര്യന്മാർ പോലും നിൻ്റെ വീട്ടിലെത്തും, ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ വാക്ക് പാഴായില്ല. അപ്പോൾ എത്ര ഔന്നത്യത്തിലേക്കാണ് ഒരു ഗൃഹസ്ഥാശ്രമിയെ ശ്രീരാമകൃഷ്ണദേവൻ്റെ ശ്രീരാമകൃഷ്ണദേവൻ ഉയർത്തുന്നത് എന്നുള്ളതിന് ഇതിൽ പരം ഒരു വലിയ ഒരു 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 ഉദാഹരണമുണ്ട് ഇദ്ദേഹത്തിൻ്റെ. നിൻ്റെ ജീവിതം ഉത്തമ ഉദാഹരണമായി തീരും, എങ്ങനെ ഒരു ഗൃഹസ്ഥൻ ജീവിക്കണം എന്നുള്ളതിൻ്റെ ഉദാഹരണം. അധികം താമസിയാതെ ദുർഗാചരൺ തൻ്റെ മെഡിക്കൽ പ്രാക്ടീഷനെല്ലാം നിലച്ചു, നേരത്തെ പറഞ്ഞ പോലെ എല്ലായിടത്തും ഉപേക്ഷിച്ചു, പൂർണ്ണമായി ഉപേക്ഷിച്ച് അച്ഛൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൻ്റെ ഉടമ ഈ കുടുംബത്തിനാവശ്യമായ, അതായത് ചികിത്സിച്ച സമയത്ത് ഒന്നും കൊടുത്തില്ല, അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രായച്ചിത്തം എന്നോണം ഈ ഉടമയാണ് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ്, അപ്പോൾ ആലോചിച്ച് നോക്കൂ, പൂർണ്ണമായും ഈശ്വര
സങ്കല്പത്തിൽ 100% സമർപ്പിതമായ ഒരു ജീവിതം സ്വീകരിച്ച ദുർഗാചരൺ നാഗിന് സാമ്പത്തികമായ ക്ലേശങ്ങൾ പോലും ഉണ്ടാകാത്ത വിധമുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി എന്നുള്ളതാണ് അവിടെ നമ്മൾ കാണുന്നത്. അങ്ങനെ ആ കുടുംബത്തിൻ്റെ സംരക്ഷണ ചുമതല അവരെ ഏറ്റെടുത്തു. ദുർഗാചരൺ കുടുംബ പ്രശ്നങ്ങൾ അങ്ങനെ ഒഴിവായി കിട്ടിയതിൻ്റെ സന്തോഷത്തിലായി. ഈ ഉപകാരത്തിന് പ്രതിഫലമായി ചെയ്യാനൊരവസരം ദുർഗാചരണ് കൈവന്നു. അതായത് ഈ ഉടമ ഈ കുടുംബത്തെ സംരക്ഷിച്ചതിൻ്റെ പകരം ഒരു പകരം ചെയ്യാനായിട്ട് ദുർഗാചരണനൊരവസരം വന്നു. ബംഗാളിലെല്ലാം പ്ലേഗ് പടർന്നു പിടിച്ച കഥ നമുക്കറിയാം, അത് സന്ദർഭം അറിയാം. പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ എല്ലാവരും സ്ഥലം വിട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്, ആ സ്ഥലം വിട്ടിരിക്കുകയാണ്. ഈ ഉടമയ്ക്കും ഈ സ്ഥാപനത്തിൻ്റെ ഉടമയ്ക്കും ഭയം കാരണം അയാൾക്കും വീട് വിട്ട് പോകേണ്ടി വന്നു. അപ്പോൾ അയാൾ ചെയ്തത് അയാളുടെ എല്ലാ സ്വത്തും സമ്പത്തും പണവും എല്ലാം ഏൽപ്പിച്ചത് ഈ ദുർഗാചരണനെയാണ്. ദുർഗാചരണനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അങ്ങനെ അവർ പോയിട്ട് തിരിച്ചു വരുന്നത് വരെ അതൊക്കെ കാത്തു സൂക്ഷിച്ച് ദുർഗാചരൺ അതൊക്കെ ഭംഗിയായി തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. ഈ തരത്തിൽ ആണ് ദുർഗാചരൻ്റെ ഒരു ആധ്യാത്മിക ജീവിതം മെല്ലെ മെല്ലെ പുഷ്ടിപ്പെടുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ദുർഗാചരൺ അച്ഛ പ്രത്യേകതകൾ വളരെ ദുർഗാചരൺ ഈ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് പിന്നീട് നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ അച്ഛനെ കാണാനായിട്ടും ഭാര്യയെ കാണാനുമായിട്ടും അങ്ങനെ നാട്ടിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ നാട്ടിൽ പോയി ചെന്ന സന്ദർഭത്തിൽ അച്ഛനറിയില്ല ദുർഗാചരൺ ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നും അച്ഛനറിയില്ല. ഏതായാലും നാട്ടിൽ ചെന്ന് അച്ഛൻ വീട്ടിൽ അവിടെ ചെന്നപ്പോൾ കണ്ടത് നല്ല കൃഷിയിടമാണ്. അച്ഛൻ നല്ലോണം ആ ചുറ്റുപാടൊക്കെ കൃഷിയൊക്കെ ചെയ്ത് നല്ല ചെടികളൊക്കെ വളർത്തി കൃഷി ഒക്കെ പരിപോഷിപ്പിച്ച് അച്ഛൻ നന്നാക്കിയിട്ടിരിക്കുകയാണ്. ആ വീടൊക്കെ പശുവിനെയൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ ഈ പശു ഈ മറ്റ് ചെടികൾ കടിക്കാതിരിക്കാൻ അച്ഛൻ എന്താണ് ചെയ്തത്? ഈ നമ്മൾ ചെയ്യുന്ന പോലെ സാധാരണ അതിൻ്റെ കയർ കുരുക്കി കെട്ടി. അപ്പോൾ ദുർഗാചരൺ വന്ന സമയത്താണ് ഒരു കുരുക്കി കെട്ടിയിരിക്കുകയാണ്. ഈ പശുവിനെ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, ചുറ്റും മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ദുർഗാചരൺ വിചാരിച്ചു എത്ര കഷ്ടമാണ് അതിനെ ഇങ്ങനെ കുരുക്കി കെട്ടിയത്. ദുർഗാചരൺ എന്ത് ചെയ്തു? ആ കയറിൻ്റെ മൊത്തം നീളത്തിൽ അങ്ങ് കെട്ടി. സംഭവിച്ചത് എന്താണ്? അച്ഛൻ കഷ്ടപ്പെട്ട് പണിഞ്ഞ ആ കൃഷിയിടത്തിലെ മുഴുവൻ സാധനവും പശു കടിച്ചു തന്നു. അച്ഛൻ വന്ന് നോക്കുമ്പോൾ മകൻ വന്നിട്ടുണ്ട്, പക്ഷെ സംഭവിച്ചത് ഇതാണ്. എന്തായിരിക്കും അവിടെ സംഭവിച്ചിരിക്കുക? നിന്നെക്കൊണ്ട് ഞാൻ പൊറുതി മുട്ടി, നീ എന്നെ ഇവിടെയും ജീവിക്കാൻ സമ്മതിക്കില്ലേ? അപ്പോൾ ദുർഗാചരൺ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാണ്? ആ ജീവി വെള്ളവും ഭക്ഷണവും ഇല്ലാതെ കഷ്ടപ്പെടുന്ന പോലെ തോന്നിയതുകൊണ്ട് അതിനെ ഇങ്ങനെ സ്വാതന്ത്ര്യമില്ലാതെ കെട്ടിയിട്ട് അതുകൊണ്ട് ഞാൻ ചെയ്തതേ ഉള്ളൂ. അച്ഛൻ പറഞ്ഞു നീ എന്നെ കുലം മുടിക്കുമല്ലോടാ എന്നുള്ള നട്ടിലാണ് അച്ഛൻ വളരെ വിഷമത്തിൽ പറഞ്ഞത്. മരുമകളോട് പറഞ്ഞു ഇനി യവൻ്റെ കാര്യം എനിക്കിനി അന്വേഷിക്കാനേ പറ്റില്ല, ഇനി യവനെക്കുറിച്ച് എനിക്കൊരു പ്രതീക്ഷയുമില്ല. അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് പറയാനുള്ളൊരു കാരണം അച്ഛനിങ്ങനെ വഴക്ക് പറഞ്ഞിട്ട് പറഞ്ഞു നീ വല്ല തവളയേയും പിടിച്ച് ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. തവളയെ പിടിച്ച് നിന്ന് ജീവിക്കുക. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ കിഴക്കൻ ബംഗാളിലൊക്കെ ഈ തവള പിടുത്തക്കാരുണ്ടായിരുന്നു ധാരാളം. അപ്പം ഈ തവളയെ പിടിച്ച് അതിൻ്റെ ഭക്ഷണം ചെയ്യുന്ന ആൾക്കാരാണ്. ഇത് കേട്ടപ്പോൾ ദുർഗാചരൺ ചെയ്തത് അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞ സന്ദർഭത്തിൽ അവിടെ ഒരു തവള ആ പാടത്തിൻ്റെ ഇപ്പുറത്തൊരു തവള ചത്തുകിടപ്പോൾ ദുർഗാചരൻ അതിനടുത്ത് വായിലിട്ടു ഞാൻ അങ്ങനെയും ജീവിച്ചോളാം. അച്ഛൻ പറഞ്ഞത് അക്ഷരം എല്ലാം അക്ഷരം പ്രതി അനുസരിക്കലാണ് ദുർഗാചരൻ്റെ ഒരു പ്രത്യേകത. ആര് പറഞ്ഞാൽ അക്ഷരം പ്രതി അനുസരിക്കും. തവള എടുത്ത് വായിലിട്ടു. അപ്പോഴാണ് ദുർഗാചരൻ്റെ അച്ഛൻ പറഞ്ഞു ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, ഇവന് മാനസികമായ എന്തോ കുഴപ്പമുണ്ട്. അപ്പോൾ ഭാര്യയോടും പറഞ്ഞു, ദുർഗാചരൻ്റെ ഭാര്യയോടും പറഞ്ഞു ഈ എൻ്റെ മോളെ എനിക്ക് തെറ്റിപ്പോയി, നിൻ്റെ ഇവന് എന്തോ മാനസിക പ്രശ്നമുണ്ട്, അതുകൊണ്ട് എന്നോട് മാപ്പാക്കണം, നിൻ്റെ ജീവിതം കൂടെ ഞാൻ തുലച്ചല്ലോ എന്നൊക്കെ അച്ഛൻ വളരെ വളരെ സങ്കടകരമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ദുർഗാചരൺ വീട്ടിലേക്ക് മടങ്ങി വരികയാണ് ഭഗവാന്റെ വാക്ക് കേട്ടിട്ട്. ആ മടങ്ങി വന്ന ദുർഗാചരൻ്റെ ജീവിതത്തിൽ ഒട്ടനവധി അത്ഭുതകരമായ സംഭവങ്ങളാണ്. ആ സാധനാ ജീവിതം, ഒരു സാധനാ ജീവിതം എത്ര വിജയകരമാണ് എന്ന് ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് ദുർഗാചരൺ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കൊക്കെ അവിശ്വസനീയമായി തോന്നും, നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുമോ? ദുർഗാചരൺ ആ ജീവിതം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ദിവസം കൊണ്ട് പറഞ്ഞാൽ തീരില്ല ദുർഗാചരൻ്റെ ജീവിതം. ഇപ്പം തന്നെ 8-10 കൃത്യമായി
അതുകൊണ്ട് സദയം ഈ കഥ ഇവിടെ ഇപ്പോൾ നിർത്തിയിട്ട് അടുത്ത ദിവസം അതിൻ്റെ ബാക്കി പറയാൻ, ദുർഗാചരൻ്റെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൻ്റെ ആ വലിയ ആഴത്തിലേക്ക് നമുക്ക് കഥ പറയാനായിട്ട് അടുത്ത ദിവസം നമുക്കത് പറയാം. ഇന്ന് നമുക്ക് തൽക്കാലം ദുർഗാചരൻ്റെ ഒറ്റയടിക്ക് പറഞ്ഞു തീർക്കാൻ കഴിയാത്തതുകൊണ്ടും അത്രമേൽ വിപുലമായതുകൊണ്ടും ആണത്. അടുത്ത ദിവസം ദുർഗാചരൻ്റെ ബാക്കി ജീവിതത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞ് തീർക്കാൻ ശ്രമിക്കാം, ഇല്ലെങ്കിൽ വീണ്ടും അതിന് അടുത്ത ദിവസം. ഒരു ദിവസം കൊണ്ടോ ഒരു പ്രാവശ്യം കൊണ്ടോ രണ്ട് പ്രാവശ്യം കൊണ്ടോ പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല ആ ജീവിതം എന്നുള്ളത് കൊണ്ട് തന്നെ സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണി അവതാര വരിഷ്ഠായ രാമകൃഷ്ണ. നമസ്തേ നമസ്തേ നമസ്തേ. അടുത്ത പ്രാവശ്യം.